ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 43 അധ്യായം 17 വാക്യം മുതൽ കേൾക്കൂ. യോസേപ്പ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അവരെ യോസേപ്പിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. തങ്ങളെ യോസേപ്പിൻ്റെ വീട്ടിൽ കൊണ്ടുപോകയാൽ അവർ ഭയപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യ നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതുകളെയും എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. തങ്ങളെ യോസേഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകയാൽ അവർ ഭയപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യ നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതുകളെയും എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പറഞ്ഞത് യൗസേപ്പിൻ്റെ സഹോദരന്മാരാണ്. യൗസേപ്പ് മിസ്രയീമിൻ്റെ അധിപതിയാണ്. ഫറവോ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന പദവിയിലും സ്ഥാനത്തിലും പ്രൗഢിയിലുമാണ് യൗസേപ്പ് അപ്പോൾ കഴിയുന്നത്. യൗസേപ്പ് മിസ്രയീമിലെ, ഇന്നത്തെ ഈജിപ്റ്റിലെ ഭണ്ഡാരപ്പുരകളുടെ വിചാരിപ്പുകാരനാണ്, ഉടമസ്ഥനാണ്. യൗസേപ്പ് തൻ്റെ അടുക്കൽ വരുന്നവർക്ക് ധാന്യം പകർന്നു കൊടുക്കുന്നവനാണ്. ക്ഷാമം ദേശത്തെമ്പാടും പരന്നിരിക്കുകയാണ്. ക്ഷാമം വന്ന് വലഞ്ഞ് അനേകർ ചെന്ന കൂട്ടത്തിൽ ധാന്യം കൊള്ളുവാൻ അങ്ങ് കനാനിൽ നിന്ന് യൗസേപ്പിൻ്റെ സഹോദരന്മാർ ചെന്നു. ആദ്യത്തെ പ്രാവശ്യം ചെന്നു. അന്ന് അവരിൽ ഒരാളെ യൗസേപ്പ് ബന്ധനസ്ഥനാക്കി ശിമയോനെ പിടിച്ച് ബന്ധിച്ചു. ഒരു സഹോദരനെ കൂടാതെ യാത്ര ചെയ്യുന്നതിൻ്റെ പ്രയാസം അവരറിയണം, അവർക്ക് കുറ്റബോധമുണ്ടാകണം, ഈ ലക്ഷ്യത്തോടെയാണ് ശിമയോനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയത്. തന്നെയുമല്ല, ഈ ശിമയോൻ അവരുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് അവര് ഇനിയും വരണം, ശിമയോനെ കൊണ്ടുപോകാൻ ഇനിയും വരണം. അതും യൗസേപ്പിൻ്റെ ആഗ്രഹമാണ്. അവർക്ക് ആഴത്തിൽ കുറ്റബോധം കിട്ടണം, പാപബോധം കിട്ടണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് യൗസേപ്പ് അവരെ പറഞ്ഞയച്ചപ്പോൾ അവര് ധാന്യത്തിൻ്റെ വിലയായി കൊടുത്തിരുന്ന തുക അവരവരുടെ ചാക്കിൻ്റെ വായ്ക്കൽ വെച്ചാണ് അവരെ പറഞ്ഞു വിട്ടത്. അവര് വഴിയിൽ വെച്ച് ചാക്കിൻ്റെ വായ എതിർച്ചയെ അഴിച്ചു നോക്കുമ്പോഴുണ്ട് വിലയായി കൊടുത്ത ദ്രവ്യം തിരികെ കിട്ടിയിരിക്കുന്നു. അവര് തളർന്നുപോയി, അവർ വിറച്ചുപോയി. മിസ്രയീമിൻ്റെ അധിപതി അവരുടെ ചാക്കിൻ്റെ വായ്ക്കൽ ആ ദ്രവ്യം കാണുമ്പോൾ അവരെ ചോദ്യം ചെയ്യുമെന്നും അവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്കുമെന്നും അവർ ഭയന്നുപോയി. അവര് അപ്പോഴെല്ലാം ചിന്തിക്കുന്നത് എന്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്, ഇത്ര പേരുത്ത് പ്രതികൂലം സംഭവിക്കുന്നത് എന്താണ്, ഇത്രയേറെ എതിർപ്പുകൾ ഉണ്ടാകുന്നത് എന്താണ്, ജീവിതം ഇങ്ങനെ വഴിമുട്ടിപ്പോകുന്നത് എന്താണ്, ചെല്ലുന്നിടത്തെല്ലാം തോൽവിയാണല്ലോ, എവിടെയും പ്രതിസന്ധിയാണല്ലോ, പ്രാതികൂല്യമാണല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അവരെ ചിന്തിച്ചു. പരസ്പരം അവർ പറയുകയും ചെയ്തു. വർഷങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സഹോദരനായ യൗസേപ്പിനോട് നാം ചെയ്ത ദ്രോഹം ഇപ്പോൾ തിരിച്ചടിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് വന്ന പാതകം നമ്മെ വേട്ടയാടുകയാണ്. ആ പാപത്തിൻ്റെ ഭീകരമായ ദുഷ്ഫലങ്ങൾ നാം അനുഭവിക്കുകയാണ് എന്ന് അവര് പരസ്പരം പറഞ്ഞു. യൗസേപ്പിന് അത് കേൾക്കുമ്പോൾ ആശ്വാസമുണ്ട്. കാരണം യൗസേപ്പ് ആഗ്രഹിച്ചത് സംഭവിച്ചു തുടങ്ങി, കുറ്റബോധം വന്നു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരന്മാർ ധാന്യവുമായി വീട്ടിൽ ചെന്നു. വൃദ്ധനായ അപ്പൻ യാക്കോവിൻ്റെ മുമ്പിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ ഞങ്ങളുടെ ദ്രവ്യം തിരികെ കിട്ടിയിരിക്കുകയാണ്, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്, ഇനി അങ്ങോട്ട് ചെല്ലാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഇനി ധാന്യം തീരുമ്പോൾ എന്തു വേണ്ടുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല,
ക്ഷാമത്തിൽ നശിക്കുക തന്നെ, മരിക്കുക തന്നെ. യാക്കോവ് സംഭ്രമിച്ചു പോയി, യാക്കോവും വിഷമിച്ചു പോയി. പക്ഷേ ഒരു വാക്കുകൂടി കേട്ടപ്പോൾ യാക്കോവ് ആകെ തളർന്നു. ദേശത്തിൻ്റെ അധിപതിയായവൻ, അവൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇളയ സഹോദരനായ ബെന്യാമീനെ കൂടെ കൊണ്ടുവരണം. അവനെ കൊണ്ടുവരുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സഹോദരനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് ദേശത്തിൻ്റെ അധിപതിയായവൻ ഞങ്ങളോട് ആജ്ഞാപിച്ചിരിക്കുന്നു എന്ന്. യാക്കോവ് പറഞ്ഞു, ഇല്ല, എൻ്റെ മകൻ യൗസേപ്പ് മരിച്ചുപോയി, അവനെ ഏതോ ദുഷ്ടമൃഗം പറിച്ച് കീറിപ്പോയി. ഇളയവൻ ബെന്യാമീൻ, അവനെ ഞാൻ തന്നയിക്കില്ല. ശിമയോനെ കാണാനില്ല, അവനവിടെ ബന്ധിതനാണ്. എൻ്റെ മക്കൾ ഓരോരുത്തരായി ഇതാ തീർന്നു പോകുന്നു, വയ്യ, എനിക്ക് സഹിക്കാൻ വയ്യ. യാക്കോവ് പറയുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങളെന്നെ മക്കളില്ലാത്തവനാക്കുന്നു, യോസേപ്പില്ല, ശിമയോനില്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞ് യാക്കോവ് ഏങ്ങലടിക്കുകയാണ്. യാക്കോവ് പറയുകയാണ്, ഞാൻ കടന്നു പോകുമ്പോൾ ദുഃഖത്തോടെ കടന്നു പോകേണ്ടി വരുമല്ലോ എന്ന് യാക്കോവ് പറയുകയാണ്. സഹോദരങ്ങളെ, യാക്കോവ് വിഷാദിച്ച് വിവശനായി കഴിഞ്ഞു. ദിവസങ്ങൾ മാസങ്ങളായി അങ്ങ് കഴിഞ്ഞും കൊഴിഞ്ഞും നീങ്ങി. സംഭവിച്ചത് എന്താണ്? ധാന്യം മുഴുവൻ തീർന്നു, പട്ടിണിയായി. യാക്കോവ് മക്കളോട് പറയുകയാണ്, എന്താണ് ഇതാ ക്ഷാമം കൂടി കൂടി വരുന്നല്ലോ, ആഹാരം തീർന്നു തീർന്നു വരുന്നല്ലോ, എന്താണ് പോംവഴി? നാം വായിക്കുന്നത് 43-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ്: എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു. അവർ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്നു തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട്, നിങ്ങൾ ഇനിയും പോയി കുറേ ആഹാരം കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അതിന് യഹൂദ അവനോട് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നീ ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളോടുകൂടെ അയച്ചാൽ ഞങ്ങൾ ഇന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം, അയക്കാഞ്ഞാലോ ഞങ്ങൾ പോകുകയില്ല. നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് ആ ദേശത്തിൻ്റെ അധിപതിയായവൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ്. ബെന്യാമീനെ ഞങ്ങളുടെ കൂടെ അയക്കാമെങ്കിൽ ഞങ്ങൾ പോകാം, ധാന്യം വാങ്ങിക്കൊണ്ട് വരാം എന്ന് യാക്കോബിനോട്, അപ്പനോട് മകൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. വളരെ ഗൗരവമേറിയ ഒരു ആശയം അതിൻ്റെ പിന്നിലുണ്ട്. യൗസേപ്പ് മർമ്മത്തിൽ തൊടുകയാണ്. അവർക്ക് അഗാധമായ കുറ്റബോധം കിട്ടുന്നതിന്, അവരുടെ പാപത്തെ വ്യക്തമായി അവർക്ക് ഓർമ്മ ലഭിക്കുന്നതിന് ഉതകുന്ന ഒരു സൂചന കൊടുക്കുകയാണ്. സഹോദരനെ കൂടാതെ വീട്ടിലേക്ക് പോയവരാണവർ. യൗസേപ്പിനെ വിറ്റ് കളഞ്ഞിട്ട് വീട്ടിലേക്ക് വളരെ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പോയവരാണ്. ഇവരിപ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോൾ, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലെങ്കിൽ നിങ്ങളെ മുഖം കാണുകയില്ല എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുൻപ് സഹോദരനെ നഷ്ടപ്പെടുത്തിയിട്ട് പോയതെല്ലാം അവർക്ക് ഓർമ്മ വരണം. സ്നേഹിതരെ, നിങ്ങൾ ഓർക്കൂ, നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ, ദൈവത്തിന് നമ്മെ വാഴ്ത്തി ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ശോഭനമായ നല്ല നാളുകളിലേക്ക് നമ്മെ നയിക്കണമെങ്കിൽ, അനുഗ്രഹീതമായൊരു ഭാവി നമുക്ക് തരണമെങ്കിൽ, നമുക്ക് കുറ്റബോധം വരണം, നമുക്ക് അനുതാപം വരണം. ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് അനുതപിക്കാൻ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന്, നിങ്ങൾ മൂലം ആരെല്ലാം വേദനിച്ചു എന്ന്, നിങ്ങൾ മൂലം ആർക്കെല്ലാം നഷ്ടം വന്നു എന്ന്, നിങ്ങൾ മൂലം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പ്രതിസന്ധികളുണ്ടായ കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ തന്നെ നാശവും നഷ്ടവും കഷ്ടവും വന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതം മൂലം ചിലരെ വിതുമ്പിക്കരയാനിടയായ കാര്യങ്ങൾ, ചിലർക്ക് ദോഷം നിങ്ങൾ മൂലം വന്നത്, പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. എങ്കിലേ നിങ്ങൾക്ക് നല്ല നാളുകളിലേക്ക് നടന്നെത്തുവാൻ കഴിയുകയുള്ളൂ. ശോഭനമായ ഭാവി, അനുഗ്രഹത്തിൻ്റെ നല്ല കാലം, അനുഗ്രഹങ്ങൾ നിറഞ്ഞതായ ഒരു നല്ല നാളെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ട് അനുതപിക്കാൻ ദൈവം അവസരം തരികയാണ്. ജീവനുള്ള ദൈവം ആരെയും ശപിച്ചു മാറ്റുകയല്ല, ആരും പാപികളായതുകൊണ്ടല്ല നശിക്കുന്നത്, പാപത്തെയോർത്ത് അനുതപിക്കാത്തത് കൊണ്ടാണ്. പാപികൾ ആണ് മനുഷ്യരെല്ലാവരും, നാം എല്ലാവരും പാപികളാണ്. വേദപുസ്തകം പറയുന്നത് എന്താണ്?
നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യപുത്രന്മാർ നോക്കുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. റോമർ കഴുതിയ ലേഖനം 3:10 മുതലുള്ളതായി വാക്യം വായിക്കുമ്പോൾ കാണാം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന്. മനുഷ്യർ പാപികളായി തീർന്നിരിക്കുന്നു. മനുഷ്യർ പാപികളായതുകൊണ്ടല്ല നിത്യനരകത്തിലേക്ക് പോകുന്നത്, പാപത്തെയോർത്ത് അനുദപിക്കാത്തത് കൊണ്ടാണ്. ആർക്കും മേന്മ പറയാനില്ല, ആർക്കും അഭിമാനിക്കാൻ വകയില്ല, ആർക്കും അവകാശം പറയാൻ ന്യായമില്ല. നാം എല്ലാവരും പാപികളാണ്. നമ്മിലെല്ലാവരുടെയും ഉള്ളത്തിൽ പാപമുണ്ട്. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ പ്രവൃത്തി പക്ഷേ ഇല്ലായിരിക്കാം, പാപത്തിൻ്റെ വാക്കുകൾ പക്ഷേ വരുന്നില്ലായിരിക്കാം, പാപത്തിൻ്റെ ചിന്തകൾക്ക് ഇടം കൊടുക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഒന്നറിയൂ, നമ്മുടെ രക്തത്തിൽ പാപത്തിൻ്റെ പ്രവണതയുണ്ട്. നമ്മുടെ ഈ ശരീരത്തിൽ പാപമുണ്ട്, നമ്മുടെ ജഡത്തിൽ പാപമുണ്ട്. പ്രവൃത്തിയിലോ വാക്കിലോ ചിന്തയിലോ വരാത്തപ്പോഴും നമ്മുടെ ആളത്വത്തിൽ പാപമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ പാപമുണ്ട്, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞും ലയിച്ചും പാപ പ്രവണതകളും പാപ സ്വഭാവങ്ങളും പാപ പ്രകൃതികളുമുണ്ട്. പാപത്തിൻ്റെ പ്രകൃതി നമ്മിൽ നിന്ന് മാറാതെ, പാപത്തെ ഓർത്ത് നാം അനുദപിക്കാതെ, പാപത്തോട് യാത്ര പറയാതെ ദൈവത്തിൻ്റെ കൃപ തമ്മിലേക്ക് ഒഴുകുകയില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59:1 വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണും, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. പാപം ദൈവത്തിനും മനുഷ്യനും ഇടയിൽ പാപം നിൽക്കുന്നു. പാപത്തിൻ്റെ അധിപതിയായ പിശാച് മനുഷ്യനിൽ അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പാപം മാറുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് വരികയില്ല. ആനന്ദ ഐശ്വര്യമെഴുന്ന മാസാബ്ദങ്ങൾ നൽകണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിച്ചു. ആനന്ദവും ഐശ്വര്യമുള്ളതായ മാസങ്ങളും ആണ്ടുകളും തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അത് ലഭിക്കണമെങ്കിൽ പാപത്തെയോർത്ത് അനുദപിക്കണം. സ്നേഹിത, നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ വകയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പിലേക്ക് തിരിഞ്ഞു നോക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നാളുകൾ പാപം നിന്റെ ഹൃദയത്തിൽ അത് ഒതുങ്ങിയും ഒളിഞ്ഞും കിടന്നു. നീ അത് ഓർത്തില്ല, അനുദപിച്ചില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതെല്ലാം ഓർക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്മരണയുടെ പുസ്തകത്തിലെല്ലാം ഉണ്ട്. മറക്കല്ലേ, നിത്യന്യായ വിസ്താര ദിവസത്തിൽ ന്യായാധിപതികളെ ന്യായാധിപതിയായി കർത്താവായ യേശു ക്രിസ്തു എഴുന്നള്ളി വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അന്ന് ലജ്ജിതനായി തല താഴ്ത്തി നിൽക്കാൻ ഇടവരരുത്. അന്ന് നാം ആരും അപകടത്തിലാകാൻ ഇടവരരുത്. പോകുവീൻ, നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള കഠോര ശബ്ദം നാം ആരും കേൾക്കാൻ ഇടവരരുത്. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുവീൻ എന്നുള്ള ആ ഭീകര ശബ്ദം കേൾപ്പാൻ ഇടവരരുത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അവകാശമാക്കിക്കൊള്ളുവീൻ എന്നുള്ള ഇമ്പനാദം കേട്ടുകൊണ്ട് സന്തോഷത്തിൻ്റെ പറദീസായിലേക്ക് പറന്നെത്തുവാൻ നമുക്ക് സാധിക്കണം. നിത്യരാജാധിരാജനായ ആ സ്വർഗീയ നാഥനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് നമുക്ക് ആരാധിച്ചുകൊണ്ട് സ്വർഗീയ ആരാധനയിൽ പങ്കാളികളായി നിൽക്കണം. പ്രിയപ്പെട്ടവരെ, പാപത്തെയോർത്ത് അനുദപിക്കണം. പാപത്തെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കണം. പാപമില്ലാത്ത ജീവിതത്തിന് കാതലായ തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരണം. നാം എന്താണ് കാണുന്നത്? ബെന്യാമീനെ അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോവുകയില്ല. സഹോദരനെ കാണുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങളെൻ്റെ മുഖം കാണുകയില്ല. നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ല എങ്കിൽ നിങ്ങളെൻ്റെ മുഖം കാണുകയില്ല എന്ന് 43:3 5 നാം ആവർത്തിച്ച് വായിക്കുന്നു. എന്താണുണ്ടായത്? അവസാനം യാക്കോവ് സമ്മതിച്ചു, എല്ലാവരും പട്ടിണി മരണമാകണ്ട, ബെന്യാമീൻ പോകട്ടെ. യഹൂദ ഇടനില നിന്നു, അവനെ ഞാൻ മടക്കിക്കൊണ്ടുവരാം, തീർച്ചയായും ഞാൻ മടക്കിക്കൊണ്ടുവരാം, ഞാൻ അവിടെ ചെന്ന് കെഞ്ചി യാചിക്കാം, ആ മിസ്രയീമിൻ്റെ അധിപതിയോട് അപ്പൻ്റെ വേദനയുടെ കാര്യം ഞാൻ പറയാം. ഇതാ ആ മോനെയും കൂട്ടിക്കൊണ്ട്, അനുജനായ ബെന്യാമീനെയും കൂട്ടിക്കൊണ്ട് സഹോദരന്മാർ പോവുകയാണ്. അവിടെ ചെന്നു. ചെന്നപ്പോഴുണ്ടായത്, യോസേപ്പ് തൻ്റെ ഭർത്തിനോട് പറഞ്ഞിരുന്നു, അവരെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവീൻ. എന്താണ് കാര്യം? അവർക്ക് മനസ്സിലായില്ല. അതാണ് നാം വായിക്കുന്നത്, അവരെ യോസേപ്പിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. തങ്ങളെ യോസേപ്പിൻ്റെ വീട്ടിൽ കൊണ്ടുപോകിയാൽ അവർ ഭയപ്പെട്ടു. ഇതാ അവിടെ ധാന്യം വാങ്ങാൻ വരുന്നവർ ആരെയും ഈ യജമാനൻ അല്ലെങ്കിൽ ഈ മേലധികാരി
വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇവരെ വീട്ടിൽ തടവിലിടാനാണ് കൊണ്ടുപോകുന്നത്, വീട്ടിൽ കാരാഗ്രഹത്തിലിടാൻ കൊണ്ടുപോവുകയാണ് എന്ന് അവർ ധരിച്ചുപോയി. സ്നേഹിതരെ, അവരുടെ ഉള്ളിൽ കുറ്റമുള്ളതുകൊണ്ട്, അവർക്ക് കുറ്റബോധമുള്ളതുകൊണ്ട് ദൈവത്തെ സ്നേഹമായി കാണാൻ സാധിക്കുന്നില്ല, ദൈവത്തെ കരുണയായി കാണാൻ സാധിക്കുന്നില്ല, ദൈവം വാത്സല്യമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. യൗസേപ്പ് അവരെ കൊണ്ടുപോയതവരെ കാരാഗ്രഹത്തിലിടാനാണ് എന്ന് അവർ ധരിച്ച് അവർ പറയുകയാണ്. അവർ ഇങ്ങനെയാണ് പറയുന്നത്, യൗസേപ്പിൻ്റെ വീട്ടിൽ കൊണ്ടുപോകിയാൽ അവർ ഭയപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യ നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതുകളെ എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവരെ ഭയപ്പാടോടുകൂടി വരികയാണ്, അവരെ പേടിച്ച് വിഷമിച്ച് വരികയാണ്, വിഷാദ വിവശരായി വരികയാണ്, തളർന്ന് അങ്ങ് വാടി ക്ഷീണിതരായി അവശരായി വരികയാണ്. അപ്പോഴുണ്ട് നാം വായിക്കുന്നു, അവർ യോസേപ്പിൻ്റെ ഗൃഹവിചാരകൻ്റെ അടുക്കൽ ചെന്നു, വീട്ടുവാതിൽക്ക് വെച്ച് അവനോട് സംസാരിച്ചു, ഒരു മുൻകൂർ ജാമ്യം നേടുന്നത് പോലെ. അവരെ പറയുകയാണ്, യജമാനെ, ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുമ്പേ വന്നിരുന്നു. ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ചാക്കഴിച്ചപ്പോൾ ഓരോരുത്തരുടെ ദ്രവ്യം മുഴുവനും അവനവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചതാരെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഞങ്ങളെ തടവിലാക്കരുതേ, ഞങ്ങൾ ആ രൂപ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങൾക്കിപ്പോൾ ധാന്യം വാങ്ങിക്കൊണ്ടു പോകാനുള്ള രൂപയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവർ മുൻകൂട്ടി അങ്ങോട്ട് പറയുകയാണ്. ഞാൻ പറയട്ടെ, ക്ഷീണിതരായി തളർന്നു വരുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഒരു സ്നേഹനിധിയായ യേശുവുണ്ട്. അടുത്ത വാക്യം അതാണ്, അതിന് അവൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു, നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ശിമയോനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. യൗസേപ്പിൻ്റെ സ്നേഹം, അവരെ യൗസേപ്പിനെ തിരിച്ചറിയുന്നില്ല, യൗസേപ്പ് പക്ഷേ അവരെ തിരിച്ചറിയുന്നുണ്ട്. യൗസേപ്പിൻ്റെ സ്നേഹം, യൗസേപ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. പാപത്തെ ഓർത്ത് അനുദിക്കാൻ തുടങ്ങുമ്പോൾ പാപത്തെ ഓർത്ത് അനുദിച്ച് തീർന്നില്ല, എല്ലാ പാപവും ഓർത്ത് കഴിഞ്ഞില്ല. എങ്കിലും പാപത്തെ ഓർത്ത് അനുദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമാധാനം എന്ന് കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമോഹനമായ സ്നേഹം, ആ നിത്യവിശാലമായ സ്നേഹം, പ്രിയപ്പെട്ടവരെ, സ്വർഗീയ സ്നേഹമാണിത്. ഞാൻ പാപത്തെ ഓർത്ത് അനുദിക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവേ, എനിക്ക് ഇന്ന തെറ്റുണ്ട്, ഇന്ന സ്വാർത്ഥതയുണ്ട്, ഇന്ന പ്രശംസയുണ്ട്, ഇന്ന സ്ഥാനമോഹമുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്ക് ഇന്ന വിധത്തിൽ സ്വയം എന്നിൽ വ്യാപരിക്കുന്നുണ്ട്, എൻ്റെ ഈഗോ എൻ്റെ അകത്തുണ്ട്, എൻ്റെ ലോകസ്നേഹം എൻ്റെ അകത്തുണ്ട്, പ്രതാപമോഹം എന്നെ ബാധിച്ചിരിക്കുന്നു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നിന്ന പാപമുണ്ട് എന്ന് ഞാനൊന്ന് വിനീതനായി കരയാൻ തുടങ്ങുമ്പോൾ എൻ്റെ അരികിലേക്ക് വന്ന് ശിരസിൽ കരം വയ്ക്കുന്ന ദൈവം, മകനെ, നീ ഇതൊന്ന് വിശ്വസിക്കൂ, നിന്റെ പാപത്തെ ഓർത്ത് നീ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നിന്നെ വാത്സല്യ തികവോടെ ആശ്ലേഷിക്കുന്ന ഒരു സ്വർഗീയ സ്നേഹമുണ്ട്. മകളെ, നീ ഒന്ന് വിശ്വസിക്കൂ, നീ പ്രാർത്ഥിച്ച് നിന്റെ പാപത്തോട് യാത്ര പറഞ്ഞ് കർത്താവെ വന്നുപോയി, എനിക്ക് ഇതിന് പ്രതിശാന്തി വരുത്തുവാൻ കഴിവില്ല, ഇതിന് പരിഹാരം വരുത്താൻ കഴിവില്ല, തെറ്റുപറ്റിപ്പോയി കർത്താവെ, എന്നോട് നീ ക്ഷമിക്കുകയല്ല, ഞാൻ എന്ത് ചെയ്യും, നീ എനിക്ക് മാപ്പ് തരികയല്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആരോട് പറയും കർത്താവെ, ഞാൻ ആരുടെ അടുക്കൽ പോകും, എനിക്ക് വേറെ പോക്കിടമില്ലല്ലോ. ഗോകുൽത്തായിലെ കുരിശിൻ്റെ ചുവട്ടിലല്ലാതെ, സ്നേഹനിധിയായ യേശുവി അവിടുത്തെ പാദത്തിലല്ലാതെ മറ്റെങ്ങും എനിക്ക് അഭയമില്ലല്ലോ. ഞാനിതാ വരുന്നു. മകളെ, നീ നിൻ്റെ വീട്ടിൽ നിന്റെ മുറിക്കകത്ത് മുട്ടിന്മേൽ നിന്നുകൊണ്ട് വിതിമ്പി കരഞ്ഞുകൊണ്ട് നിന്റെ പാപത്തോട് നീ യാത്ര പറയുമ്പോൾ ദൈവസ്നേഹം നിന്റെ അരികത്ത് വന്ന് നിന്റെ ശിരസിൽ കരം വയ്ക്കും, നിന്നെ തലോടുവാൻ തുടങ്ങും. നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അടുത്തെന്താണ് നാം കാണുന്നത്? നാം കാണുന്നത് ശിമയോനെ യൗസേപ്പ് കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നു, ജയിലിൽ നിന്ന് കൊണ്ടുവന്നു, ശിമയോനെയും കൊണ്ടുവന്നു. ആ ദിവസങ്ങൾ, ആ മാസങ്ങൾ ശിമയോൻ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? ശിമയോൻ നീർ പുകയായിരുന്നില്ലേ? പണ്ട് സഹോദരനെ കൊലയ്ക്ക് കൊടുക്കാൻ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു, പിന്നെ ഇസ്മായേലിലെ കച്ചവടക്കാർക്ക് കൊടുത്തു. അയ്യോ, ഇതിൻ്റെ എല്ലാം തിരിച്ചടികൾ നേരിടുകയാണല്ലോ. ഞാനിതാ ഒറ്റപ്പെട്ടവനായി കാരാഗ്രഹത്തിൽ, അന്ന് ഒറ്റപ്പെട്ടവനായി യൗസേപ്പ് പോയപ്പോൾ അന്ന് എനിക്ക് മനസ്സിലേക്ക് തോന്നിയില്ല, എൻ്റെ ദൈവമേ, ഇതിനൊരു പരിഹാരമുണ്ടോ, എനിക്ക് മോചനമുണ്ടോ? ശിമയോൻ കരഞ്ഞുകൊണ്ടാണ് ആളുകൾ കാരാഗ്രഹത്തിൽ കിടക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ശിമയോനെയും കൊണ്ടുവന്നു.
അവര് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ നാം കാണുന്നത് എന്താണ്? വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, 43:24. പിന്നെ അവൻ അവരെ യോസേപ്പിൻ്റെ വീടിനകത്ത് കൊണ്ടുപോയി, അവർക്ക് വെള്ളം കൊടുത്തു, അവർ കാലുകളെ കഴുകി, അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുത്തു. ഉച്ചയ്ക്ക് യോസേഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഒരുക്കി വെച്ചു. തങ്ങൾക്ക് ഭക്ഷണം അവിടെയെന്ന് അവർ കേട്ടിരുന്നു. യോസേഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്ത് കൊണ്ടു ചെന്നു, അവൻ്റെ മുൻപാകെ വെച്ചു, അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. യോസേഫിൻ്റെ മുമ്പിൽ, മിസ്രയീമിൻ്റെ ആ അധികാരിയുടെ മുൻപിൽ അവർ സാഷ്ടാംഗം പ്രണമിച്ചു, നമസ്കരിച്ചു, വീണ് വണങ്ങി. പ്രിയപ്പെട്ടവരെ, ഇവരല്ലേ അന്ന് യോസേഫിനെ വിറ്റ് 20 വെള്ളിക്കാശ് വാങ്ങിയവർ. അവരിതാ യോസേഫിൻ്റെ മുമ്പിൽ വീണ് വണങ്ങുകയാണ്. യോസേഫാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, എല്ലാം തിരിഞ്ഞു വരികയാണ്, കാര്യങ്ങളെല്ലാം തിരിഞ്ഞു വരും. അനുതാപത്തിൻ്റെ ഒരു നേരിയ ലാഞ്ചന വരുമ്പോൾ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു വരും. ഞാൻ ഈ വാക്കുകളെ കേൾക്കുന്നവരോട് സ്നേഹത്തോടെ വിനയത്തോടെ ഒരു വാക്ക് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഒരു നല്ല കാലം വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ഒരു ശോഭനമായ ഭാവി വേണമെന്ന് ആഗ്രഹമുണ്ടോ? സ്നേഹിതരെ, നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം വലഞ്ഞ് ഉലഞ്ഞ് വിവശമായി വിഷമിച്ച് കഴിയുകയാണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഇനിയും നല്ല കാലമുണ്ട്, ഇനിയും ശോഭനകാലമുണ്ട്, ഇനിയും ശുഭഭാവിയുണ്ട്. നിങ്ങൾക്കിനിയും ദൈവം നല്ല കാലം വെച്ചിട്ടുണ്ട്. ഒന്നേ വേണ്ടു മകനെ, നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നോക്കി എണ്ണി 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 നീ അനുദപിക്കാൻ തുടങ്ങൂ. മകളെ, നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഓരോന്നോരോന്നായി ചകഞ്ഞെടുത്ത് നീ കരയൂ, ദൈവത്തോട് പറയൂ, കർത്താവേ, ഞാൻ നിന്നെയാണ് ദുഃഖിപ്പിച്ചത്. നാഥ, ഞാൻ നിന്നെ ക്രൂശിച്ചു പോയി, എൻ്റെ കൈകൾ അരുതാത്തത് ചെയ്തു. നീയോ, എൻ്റെ കൈകൾ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ ഞാൻ ഏൽക്കാതിരിക്കാൻ നിൻ്റെ കൈകൾ ആണിയടിക്കാൻ വിട്ടുകൊടുത്തു. എൻ്റെ നാവ് അരുതാത്തത് പറഞ്ഞു, ചിലരെ കളിയാക്കി, ചിലരെ പുച്ഛിച്ചു, ചിലരെ ദുഷിച്ചു, ചിലരെക്കുറിച്ച് മുൻവിധികൾ ഞാൻ രേഖപ്പെടുത്തി. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ നാവിൽ എൻ്റെ മുഖത്ത് തുപ്പലേൽക്കേണ്ടതിന് പകരം എൻ്റെ ശിക്ഷ ഒഴിവാക്കുവാൻ നിൻ്റെ മുഖത്ത് നീ തുപ്പലേറ്റു, നിൻ്റെ കന്നത്ത് നീ അടിയേറ്റു. എൻ്റെ കണ്ണരുതാത്ത പടങ്ങൾ കണ്ട് രസിച്ചു, ഹീനമായ ചിത്രങ്ങളുടെ പിറകെ എൻ്റെ കണ്ണ് പരതി നടന്നു. നാഥ, പൈങ്കിളി കഥകൾ കണ്ടും കേട്ടും ദുഷിച്ച ചിത്രങ്ങൾ കണ്ടും എല്ലാം നാഥ എൻ്റെ ആളത്തത്തെ ഞാൻ മലിനമാക്കി. ചീത്ത പടങ്ങൾ കണ്ടു, ശൃംഗാര ഗോപുരങ്ങളിൽ ഞാൻ സമയം ചെലവഴിച്ചു. ഉടയവനെ, എനിക്ക് തെറ്റുകളേറെ പറ്റിപ്പോയി. നീയോ, നിന്റെ മുഖത്ത് തുപ്പലേറ്റു എൻ്റെ ശിഷ്യ ഒഴിവാക്കാൻ നിന്റെ കന്നത്ത് അടിയേറ്റു. കർത്താവേ, എൻ്റെ ശിരസിലരുതാത്ത ചിന്തകൾ, ഞാനാണ് പാപി, ഞാൻ പാപം ചെയ്തു, ഞാനാണ് ശിക്ഷ ഏൽക്കേണ്ടത്. എന്നാൽ കുറ്റമില്ലാത്തവനായ യേശുവേ, എൻ്റെ ശിക്ഷ ഒഴിവാക്കാൻ നിന്റെ ശിരസിൽ നീ മുൾമുടിയേറ്റു. നാഥ, അരുതാത്ത വഴിക്ക് നടന്നത് ഞാനല്ലേ? എൻ്റെ കാലുകളല്ലേ അടിക്കപ്പെടേണ്ടിയിരുന്നത്? എന്നെ ശിക്ഷാവിമുക്തനാക്കാൻ നിന്റെ കാലുകൾ ആണിയടിച്ച് തകർക്കാൻ നീ വിട്ടുകൊടുത്തു. ഉടയവനെ, ഞാൻ അറിയുന്നു എൻ്റെ ചങ്കിൽ ദുർമോഹങ്ങളുണ്ടായിരുന്നു, അഴുക്ക് പിടിച്ച മോഹങ്ങൾ, മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ താല്പര്യങ്ങൾ ഈ ഹൃദയത്തിലുണ്ടായിരുന്നു. എൻ്റെ ചങ്കിലാണ് കുന്തം കൊണ്ട് കുത്തേണ്ടിയിരുന്നത്. നാഥ, എന്നെ വിടുവിക്കുവാൻ, എനിക്ക് മോചനം തരാൻ നിന്റെ ചങ്കിൽ കുന്തമേൽക്കാൻ നീ നിന്നെ തന്നെ വിട്ടുകൊടുത്തു. നീയോ പരിശുദ്ധൻ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇങ്ങനെ നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചതിനെ നിങ്ങളിലേക്ക് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ പാപത്തെ ഓർത്ത് അനുദപിക്കാൻ തുടങ്ങുമ്പോൾ, അപ്പോഴിതാ ഈ നല്ലവനായ യേശു നിങ്ങളുടെ അരികത്തേക്ക് വരും. യോസേപ്പ് വന്നു, അവരുടെ അരികത്ത് വന്നു. ഇങ്ങനെയാണ് നാം കാണുന്നത്, അവൻ അവരോട് കുശല പ്രശ്നം ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിഷ്ഠൂരമായി പെരുമാറിയവൻ, വളരെ ക്രൂരമായി സംസാരിച്ചവൻ, നിങ്ങൾ ഒറ്റുകാരെന്ന് വിധിച്ചവൻ ആ യോസേപ്പ് ഇപ്പോൾ അവരോട് കുശല പ്രശ്നം ചെയ്യുകയാണ്. എന്താണ് ക്ഷേമാന്വേഷണം? നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ, നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ? അവൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പന് സുഖമാണോ? മക്കളെ, അപ്പന് സുഖമാണോ? അപ്പൻ സുഖമായിരിക്കുന്നോ? അപ്പൻ ജീവനോടിരിക്കുന്നോ? കുശല പ്രശ്നം ചെയ്തു. സ്നേഹിത, നിന്റെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. മകളെ, നിന്റെ കുശലം അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് സുഖമാണോ എന്ന് നോക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. നിന്റെ കുടുംബത്തിൻ്റെ കാര്യം അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. കുടുംബത്തിലെല്ലാവർക്കും സൗഖ്യമാണോ എന്ന് ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വായിക്കാം എന്താണ് കാണുന്നത്. പിന്നെ അവൻ തല ഉയർത്തി തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു. ദൈവം നിന് കൃപ നൽകട്ടെ മകനെ എന്ന് യൗസേപ്പ് ബെന്യാമീനോട് പറഞ്ഞു. അനുജനെ കണ്ടിട്ട് യൗസേപ്പിൻ്റെ മനസ്സ് ഉരുകിയതുകൊണ്ട് അവൻ കരയേണ്ടതിന് ബദ്ധപ്പെട്ട് സ്ഥലം അന്വേഷിച്ചു. അറയിൽ ചെന്ന്
അവിടെ വെച്ച് കരഞ്ഞു. യൗസേപ്പ് അറയിൽ കടന്നു, അവിടെ വെച്ച് കരയുകയാണ്, മാറി നിന്ന് കരയുകയാണ്. വാത്സല്യത്തിൻ്റെ കരച്ചിലാണത്, അനുഭവിക്കുന്നവരുടെ നേരെയുള്ള വാത്സല്യത്തിൻ്റെ കരച്ചിലാണ്, പാപബോധം വരുന്നവരുടെ നേരെയുള്ള കരച്ചിലാണ്. യൗസേപ്പ് അകത്തുപോയി കരഞ്ഞു. ഞാൻ എൻ്റെ സ്നേഹിതരോട് പറയട്ടെ, പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾ അനുദവിക്കുമോ? നിങ്ങളുടെ അനുതാപം കണ്ട് വാത്സല്യത്തോടെ കരയുന്ന ആ ഒരു യേശുവുണ്ട്. നിങ്ങളുടെ നേരെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് നിങ്ങളെ തഴുകുവാൻ, നിങ്ങളെ തലോടുവാൻ നിങ്ങളുടെ നേരെ കരം നീട്ടുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിനെ ഇപ്പോൾ നിങ്ങളൊന്ന് കാണുമോ? അവൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളൊന്ന് കാണുമോ? ആ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമോ? അവനോട് നിങ്ങളൊരു വാക്ക് പറയുമോ? നാഥാ, ഇന്ന് വരെ ഞാൻ നിന്നെ ക്രൂശിച്ചു, ഇന്ന് വരെ ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചു, അരുതാത്തതെല്ലാം ജീവിതത്തിൽ വന്നു. എൻ്റെ നാഥ, എനിക്ക് നീ മോചനം തരണമേ. നിൻ്റെ കുരിശിൽ ചൊരിഞ്ഞ ആ ചങ്കുപൊട്ടി ഒഴുകിയ കുറ്റമില്ലാത്ത രക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ നെറ്റിയിലൊന്ന് പതിയണമേ. ആ തിരുരക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ആ തിരുരക്തത്താൽ എൻ്റെ പാപങ്ങളൊന്ന് മോചിക്കണമേ. നിങ്ങൾ പറയുമോ? നിങ്ങൾ സമർപ്പിക്കുമോ? ആ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അൻപുള്ള രക്ഷിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പാപബോധം തരുന്ന ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, കുറ്റബോധം തരുന്ന ആത്മാവ് ഇന്ന് ഞങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആനന്ദ ഐശ്വര്യമെഴുന്ന മാസാബ്ദങ്ങളെ തരുവാൻ, നാളും മാസവും ആണ്ടും പാപപ്പാഴികളിൽ പോക്കിയ ഞങ്ങളെ വിടുവിക്കുവാൻ ഇന്ന് ഞങ്ങളെ തേടി വന്നിരിക്കുന്ന നിസ്തുല സ്നേഹമോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, പാപബോധം ഇനിയും നൽകണമേ, ഇനിയും പിന്മഴയാൽ വിത്ത് കിളിർക്കണമേ. കർത്താവേ, കിളിർക്കുന്ന വിത്ത് വളരണമേ, അത് 100, 60, 30 മേനിയായി വിളയണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, രോഗങ്ങളെ മാറ്റണമേ, വ്യാധികളെ നീക്കണമേ, ബാധകളെ അകറ്റണമേ, പൈശാചിക ബന്ധങ്ങൾ അഴിക്കണമേ, കുടുംബ സമാധാനം നൽകണമേ, ഹൃദയ ശാന്തി ഏകണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.